വിശേഷങ്ങൾ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സ്കൂളിൽ പോകാൻ പറ്റാത്ത നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സാരമില്ല, എല്ലാം ശരിയായിക്കൊള്ളും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്തേ. അതെ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില നാം അറിയില്ലെന്ന് ഒരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതാണ്ട് നമ്മുടെ ഇന്നത്തെ അവസ്ഥ അതുപോലെയല്ലേ? മാസങ്ങൾക്ക് മുമ്പ് നാം എല്ലാ ദിവസവും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എങ്ങനെയെങ്കിലും ഇന്നൊരു അവധി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും കൊച്ചു കൂട്ടുകാരിപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടോ? എന്നാൽ ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണോ? സ്കൂളിലേക്കൊന്ന് പോകുവാനും കൂട്ടുകാരുടെയൊക്കെ തോളിൽ ഇങ്ങനെ കൈയിട്ട് നടക്കുവാനും അവരോടൊപ്പം ഒന്ന് കളിക്കുവാനും എല്ലാം നാം ആഗ്രഹിച്ചു പോകുമല്ലേ? നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം. ഇനി മറ്റൊരു കാര്യം, ദ ടെൻത്ത് ആപ്പിൾ എഫക്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദ ടെൻത്ത് ആപ്പിൾ എഫക്റ്റിനെ പറ്റി കേട്ടിട്ടില്ലാത്തവർക്കായി ഞാനതൊരു കൊച്ചു കഥയായി പറഞ്ഞു തരട്ടെ. ഒരിക്കലൊരു വേട്ടക്കാരൻ ഒരു മാൻകുട്ടിയെ വേട്ടയാടി വലിയൊരു ഘോര വനത്തിൽ അങ്ങ് അകപ്പെട്ടുപോയി. അദ്ദേഹത്തിന് ആഹാരവും വെള്ളവും ഒന്നും ലഭിക്കാതെ 3 ദിവസം അയാൾ ആ വനത്തിൽ മരണത്തോട് മല്ലിടുകയായിരുന്നു. പെട്ടെന്ന് അയാൾ മുന്നോട്ടൊന്ന് നോക്കി. അതാ അവിടെ നിറച്ചും കായ്ച്ചു കിടക്കുന്ന ഒരു ആപ്പിൾ മരം. അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റിയില്ല. സാവധാനം അയാൾ ആപ്പിൾ മരത്തിൻ്റെ അരികിലേക്ക് ചെന്ന് ആർത്തിയോടെ നല്ല പഴുത്ത് കിടക്കുന്ന ആപ്പിളുകൾ ഓരോന്നോരോന്നായി പറിച്ച് തനിക്ക് ആവശ്യത്തിൽ അധികം ശേഖരിച്ചു. എന്നിട്ട് അദ്ദേഹം ആ ആദ്യത്തെ ആപ്പിൾ, നല്ല പഴുത്ത് ചുമന്ന് തൊടുത്ത ആപ്പിൾ എടുത്ത് അതിലേക്കൊന്ന് നോക്കിയിട്ട് തൻ്റെ മുൻപിൽ അപ്രതീക്ഷിതമായി കണ്ട ആപ്പിൾ മരത്തെയും പ്രകൃതിയെയും ദൈവത്തെയും എല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് ആ ആപ്പിൾ തിന്നാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. എന്നാൽ പിന്നീട് ആപ്പിളുകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആപ്പിളിനൊക്കെ ടേസ്റ്റ് പോരായെന്നൊരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ആപ്പിളുകൾ ഓരോന്നോരോന്നായി എടുത്ത് കടിച്ച് തിന്ന് ഏതാണ്ട് 10-ാമത്തെ ആപ്പിളായപ്പോഴത്തേനും ഈ ആപ്പിളിന് ഒരു ടേസ്റ്റും ഇല്ല എന്നുള്ള ചിന്തയിൽ ഒരു കടി കടിച്ചിട്ട് അതിനെ വലിച്ചെറിയുന്ന ഒരവസ്ഥയിലേക്ക് ആയ. ഇതിനെയാണ് ദ ടെൻത്ത് ആപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, അമിതമായാൽ അമൃതും വിഷമെന്ന്. അതായത് ദ ലോ ഓഫ് ഡിമിനിഷിങ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതുപോലെയുള്ള അവസ്ഥകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും പല പ്രാവശ്യം ഉണ്ടായിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ലഭിക്കുന്ന പല കാര്യങ്ങളും ഒരു വിലയില്ലാത്തതായി നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരെ, വിലമതിക്കാത്തതായ ഒന്നും ഈ ലോകത്തിലില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തോടും മനുഷ്യരോടും പ്രകൃതിയോടും എല്ലാം നന്ദിയുള്ളവരായി സ്നേഹമുള്ളവരായി ജീവിക്കാൻ നമുക്ക് പഠിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാത്തിനും